ഇന്നത്തെ പ്രിലിമിനറി എക്സാമിൻ്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ പാർട്ടിൽ 10 ചോദ്യങ്ങളും അവരുടെ ഉത്തരങ്ങൾ നൽകിയിരുന്നു. വളരെ സന്തോഷമുള്ളത് ഏകദേശം 30 ഉദ്യോഗാർത്ഥികൾ ഈ ഒരു രണ്ടാമത്തെ പാർട്ട് വേണമെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും കൃത്യമായി പഠിക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പതിനൊന്നാമത്തെ ചോദ്യം, ഉത്തരാർദ്ധ ഗോളത്തിൽ ഏഷ്യൻ ഭൂഖണ്ഡത്തിലെ ഏത് ഭാഗത്തായാണ് ഇന്ത്യയുടെ സ്ഥാനമെന്നാണ്. ഓപ്ഷൻ എ തെക്കാണ് ഉത്തരം. 12-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കേ അറ്റവും തെക്കേ അറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത്? ഓപ്ഷൻ ഡി 35 ഡിഗ്രി. 13-ാം ചോദ്യം, ഡെക്കാൻ പീഠഭൂമിയുടെ ആകൃതി ഏതാണ്? ഓപ്ഷൻ ഡി ത്രികോണം. എം ഐ മോട്ടിവേഷനെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായിട്ടുള്ളത് പ്രിലിമിനറിയുടെ കോഴ്സിലൂടെ നൽകിയ എല്ലാ ചോദ്യങ്ങളും, ഏകദേശം 80% ചോദ്യങ്ങളും ഈ പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട്. ഡെക്കാൻ പീഠഭൂമിയെക്കുറിച്ച്, ഇന്ത്യൻ ഭൂഖണ്ഡത്തെക്കുറിച്ച്, ഉത്തരാർദ്ധഗോളത്തെക്കുറിച്ച് പഠിപ്പിച്ച ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളാണ് പി എസ് സി ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം ഓപ്ഷൻ ബി ഉപദ്വീപീയ പീഠഭൂമിയാണ്. 15-ാം ചോദ്യം, അറബിക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏതാണ്? ഓപ്ഷൻ ഡി ഗംഗ. 16-ാമത്തെ ചോദ്യം, സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്ന ഭാഗം ഓപ്ഷൻ സി ചില്ലാറാണ്. 17-ാമത്തെ ചോദ്യം, ഇടിമിന്നലോടുകൂടി സാധാരണയായി ഉച്ചയ്ക്ക് ശേഷം പെയ്യുന്ന മായ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി സംവഹന വൃഷ്ടിയാണ്. 18-ാം ചോദ്യം, ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ മെയ് ജൂൺ മാസങ്ങളിൽ വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏതാണ്? നമുക്കെല്ലാവർക്കും അറിയാം ലൂ ആണ് ഉത്തരം. 19-ാം ചോദ്യം, ജീം കോർപ്പറേറ്റ് ദേശീയോദ്യാനം, വളരെ വിശദമായി നമ്മൾ ആ ഒരു ഭാഗം ക്ലാസ്സിൽ നൽകിയിട്ടുണ്ട്. എല്ലാവർക്കും അറിയുന്നതാണ് ജീം കോർപ്പറേറ്റ് ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. ടൈഗർ സ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ എ മധ്യപ്രദേശാണ്. ഇന്ത്യയുമായി വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ യൂറോപ്യൻ ശക്തി, നമുക്ക് കഴിഞ്ഞ എക്സാമിൽ വാസ്കോഡ് ഗാമയെ കുറിച്ച് ചോദിച്ചിരുന്നു. ഇപ്പോൾ ആ ഒരു യൂറോപ്യൻ ടീമിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി പോർച്ചുഗീസുകാരാണ്. ഇതിലൂടെ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഒരേ ഫോർമാറ്റിൽ ഒരേ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാമിന് വരിക എന്നാണ് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായി ഒന്നുകൂടിയും ആയത്തിൽ പഠിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അടുത്ത ചോദ്യം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുത്ത് ഏത് വർഷമായിരുന്നു? 1857 വിപ്ലവത്തെക്കുറിച്ച് കഴിഞ്ഞ എക്സാമിൽ വന്നിരുന്നു. ഇപ്പോൾ 1858 ഇന്ത്യയുടെ ഭരണം ബ്രിട്ടൻ ഏറ്റെടുക്കുകയും പിന്നീട് വൈസ്രോയിമാർ ഇന്ത്യയിലേക്ക് വരികയും ചെയ്തത് നമുക്കറിയാം. ബംഗാളിൽ ദിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ, നമ്മൾ വളരെ വിശദമായിട്ട് 1857 വിപ്ലവത്തെക്കുറിച്ചും അതുപോലെ അതിനുശേഷമുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചും രാഷ്ട്രീയ മുന്നേറ്റങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. അവിടെ കൃത്യമായി പറയുന്നുണ്ട്, ബംഗാളിൽ ദിഭരണം നിർത്തലാക്കിയ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ് ആണ്. 24-ാമത്തെ ചോദ്യം, ഒരു കൺഫ്യൂഷൻ ഉണ്ട്, ഉത്തരം തെറ്റാവാനും ശരിയാവാനും സാധ്യതയുണ്ട്. ആധുനിക ഭാരതത്തിൻ്റെ നവോത്ഥാന നായകൻ എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ എ രാജാറാം മോഹൻറോയി ആണ്. ഒന്നുകിൽ അതാവാം, അല്ലെങ്കിൽ ഓപ്ഷൻ സി ഡോക്ടർ ബി ആർ അംബേദ്കർ ആവാം. ഇതിൻ്റെ ഫൈനൽ ആൻസർ കീയിൽ എന്താണ് ഉത്തരം, അത് നമുക്കപ്പോൾ നൽകുന്നതായിരിക്കും. 25-ാം ചോദ്യം, ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് ആരാണ്? ഓപ്ഷൻ എ രാജാറാം മോഹൻറോയി ആണ്. അടുത്ത ചോദ്യം, ജവഹർലാൽ നെഹ്റുവിൻ്റെ അന്തരീക്ഷ സ്ഥലം, വളരെ സിമ്പിളാണ്, ഓപ്ഷൻ എ ശാന്തിവനമാണ്. ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ആണ്. നീലം കലാപം നടന്നത് എവിടെയാണ്? നമുക്ക് ചമ്പാരൻ സത്യാഗ്രഹം അറിയാം. നീലം കലാപം നടന്നത് ഓപ്ഷൻ എ ബംഗാളിലാണ്. കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തുന്ന മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവി ഏതാണെന്ന ചോദ്യം, അത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനായിരുന്നു. കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചത് ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തെത്തിന് മുമ്പ് ഗവർണറായ വ്യക്തിയാണ്. അതേ ഒരു പാറ്റേണാണ് ഇവിടെയും കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ത്യൻ പ്രസിഡന്റ് പദത്തിലെത്തും മുമ്പ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് വഹിച്ചിരുന്ന പദവിയാണ്
ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. ഇന്ത്യയുടെ രണ്ടാമത്തെ രാഷ്ട്രപതി വളരെ സിമ്പിളായ ചോദ്യമാണ്, നമുക്കറിയാം ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ്. വളരെ സിമ്പിളായ മറ്റൊരു ചോദ്യം, ഇന്ത്യയുടെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ കൃത്യമായി പറഞ്ഞിരുന്നു മൗലികാവകാശങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സിൽ മൗലികാവകാശങ്ങളാണ് ഇന്ത്യയുടെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് എന്താണ്? വളരെ സിമ്പിളായ ചോദ്യമാണ്, ഉത്തരം മൗലികാവകാശങ്ങളാണ്. സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ ഭരണഘടനയനുസരിച്ച് ദേശമാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി, നിയമം മൂലം നിർബന്ധിതമായ കടമയാണ്. 18 വയസ്സ് മുതലുള്ള ഓരോ ഇന്ത്യൻ പൗരനും നിർബന്ധമായിട്ട് തന്നെ സമ്മതിദാനാവകാശം ഉപയോഗിക്കേണ്ടതുണ്ട്. 34-ാം ചോദ്യം, മതം, വർഗം, ജാതി, ലിംഗം, ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഒരു പൗരനോട് വിവേചനം പാടില്ല എന്നത് അനുശാസിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ഓപ്ഷൻ സി, അനുച്ഛേദം 15. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരം ആർക്കാണ്? ഓപ്ഷൻ ഡി, പാർലമെൻറ്റിന് മാത്രമേ പൗരന്മാരുടെ മൗലികാവകാശങ്ങളുടെ മേൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള അധികാരമുള്ളൂ. 36-ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും സ്ഥാനത്ത് നീക്കം ചെയ്യാൻ അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് അധികാരം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ഇതും നമ്മൾ പഠിപ്പിച്ച ഭാഗമാണ്. ഓപ്ഷൻ ഡി, ന്യൂഡൽഹിയാണ്. അടുത്ത ചോദ്യം മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായതെപ്പോഴാണ്? 1993 ഒക്ടോബർ 12. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ്. 40-ാം ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരം ആർക്കാണ്? ഓപ്ഷൻ ഡി, പ്രധാനമന്ത്രിക്കാണ് ദേശീയ വനിതാ കമ്മീഷൻ അംഗങ്ങളെ പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികാരമുള്ളത്. കേരളത്തിൻ്റെ വടക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം വളരെ സിമ്പിളാണ്. വടക്ക് എന്ന് പറയുമ്പോൾ കാസർഗോഡാണ്. കാസർഗോഡിൻ്റെ അടുത്തുള്ള സംസ്ഥാനം കർണാടകയാണ്. കേരളത്തിലാകെ താലൂക്കുകളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ഡി, 77 താലൂക്കാണ് കേരളത്തിലുള്ളത്. വേനൽക്കാലത്തെ ശരാശരി മഴ എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി, 20 സെൻറ്റിമീറ്ററാണ്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ജൈവസമ്പുഷ്ടമായ മണ്ണിനം ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി, പർവ്വത മണ്ണാണ്. 45-ാം ചോദ്യം, ഡോക്ടർ സലീം അലി, പക്ഷി നിരീക്ഷകൻ, അദ്ദേഹത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം തട്ടേക്കാട് പക്ഷി സങ്കേതമാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൻ്റെ പേര് തന്നെ ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്നതാണ്. നമ്മൾ വളരെ വിശദമായി പക്ഷികളെക്കുറിച്ചുള്ള ക്ലാസ് നൽകിയിട്ടുണ്ട്. ആ ക്ലാസ് കാണാൻ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത, പുളിമണ്ണയുടെ എക്സാം എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്കായി അടുത്തൊരു ബാച്ചിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. വിശദാംശങ്ങൾക്ക് വേണ്ടി 70-12-19-59-13 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. 46-ാമത്തെ ചോദ്യം, മാസ്റ്റർ വീവർ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കുടിൽ വ്യവസായം? ഓപ്ഷൻ ഡി, കൈത്തറിയാണ്. ഇതേപോലത്തെ കൈത്തറിയുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ എക്സാമിന് ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കൈത്തറി നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു ഭാഗമാണ്. 47-ാമത്തെ ചോദ്യം, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? നമ്മുടെ കേരളത്തിലെ കൊച്ചിയിലാണ്. പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? നേരത്തെ അതേപോലെയുള്ള കായലിൻ്റെയും നദിയുടെയും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ പള്ളിവാസൽ പദ്ധതി ഏത് നദിയിൽ നിന്നാണ് ചോദ്യം. മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച വർഷമാണ്? ഓപ്ഷൻ എ, 1972. അടുത്ത ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 844 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ, അത് കൊല്ലം തേനിയിൽ നിന്ന് തിരുമംഗലം വരെയുള്ള തിരുമംഗലം കൊല്ലം ദേശീയപാതയാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. അക്കമാച്ചയറിയാൻ്റെ ജനനം എവിടെയാണ്? കാനിരപ്പള്ളിയിലാണ്. ആഗമാനന്ദ സ്വാമി ആദ്യം ആശ്രമം സ്ഥാപിച്ചത് എവിടെയാണെന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, കാലടിയിലാണ്. അക്കമച്ചെറിയാനെ തിരുവിതാംകൂറിലെ ചാൻസലറാണി എന്നാരാണ് വിളിച്ചത്? ഗാന്ധിജിയാണ്. 54-ാം ചോദ്യം, കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ്റെ ആസ്ഥാനം തൃശ്ശൂരാണ്, ഡിപ്പാർട്ട്മെൻറ്റ് തിരുവനന്തപുരത്താണ്. നോട്ട് ചെയ്ത് വെക്കുക. കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി സമരം കഴിഞ്ഞ
ക്വസ്റ്റ്യനിലുണ്ടായിരുന്നു. അത് വെങ്ങാനൂരിലാണ്, തിരുവനന്തപുരത്തിലെ വെങ്ങാനൂരിലാണ് കേരളത്തിലാദ്യത്തെ കർഷക തൊഴിലാളി സമരം നടന്നിരിക്കുന്നത്. അഞ്ചുതെങ്ങ് കലാപം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കലാപമാണ്, കഴിഞ്ഞ എക്സാമിനും വന്നിട്ടുണ്ട്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷമാണ് ഇവിടെ ചോദിക്കുന്നത്, 1967. ഇപ്പൊ നോട്ട് ചെയ്ത് വെക്കുക, അഞ്ചുതെങ്ങ് കലാപം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണാട്ടിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പണ്ടകശാലയും അഞ്ചുതെങ്ങാണെന്ന് പ്രത്യേകം പഠിച്ചു വെക്കുക. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിൽ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവാത്തോട്ടം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ്. വേലുത്തമ്പി ദളവയെ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സേനാധിപനാരാണ്? കേണൽ ലീഗറാണ്. കാലടിയിൽ രാമകൃഷ്ണ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആരാണെന്നാണ് ചോദ്യം? ആഗമാനന്ദ സ്വാമിയാണ്. അപ്പോൾ നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെ മാറ്റിയിട്ട് ചോദിക്കുന്നു. അപ്പോൾ ചോദ്യങ്ങളെല്ലാം വളരെ കണക്റ്റിംഗ് ആണ് എന്ന്, ഒരേ പാറ്റേൺ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ചോദ്യങ്ങൾ നമ്മുടെ ജനറൽ സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. മനുഷ്യരിൽ എത്ര തരം പല്ലുകളാണുള്ളത്? 4 തരം പല്ലുകളാണുള്ളത്. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചു. ശ്വാസകോശത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം ഏതാണെന്നാണ് ഇവിടെ ചോദ്യം? ഫ്ലൂറയാണ്. ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണെന്ന് ചോദ്യം? ഓ ഗ്രൂപ്പാണ് ആന്റിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ്. ശരീരത്തിൻ്റെ തുലനാവസ്ഥ നിയന്ത്രിക്കുന്ന ഭാഗം ഏതാണെന്നാണ് ചോദ്യം? 64 നമുക്കറിയാം, സെറിബെല്ലമാണ്. മദ്യപിച്ചാൽ ആ ഒരു തുലനാവസ്ഥ നഷ്ടപ്പെട്ടു പോകും നമുക്കറിയാം. ഇതെല്ലാം നമ്മൾ കൃത്യമായി രസതന്ത്ര നിത്യജീവിതത്തിൽ എന്ന ക്ലാസ്സിലൂടെ നൽകിയ ഭാഗങ്ങളാണ്. അടുത്ത ചോദ്യം, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏതാണെന്നാണ്? 65 ബി സെറിബെല്ലം തന്നെയാണ്. പേശി പ്രവർത്തനം ഏകോപിപ്പിക്കുന്ന മസ്തിഷ്ക ഭാഗവും സെറിബെല്ലം തന്നെയാണ്. ഒരു ചലനത്തിൽ പേശിയുടെ നീളം കൂടുകയാണെങ്കിൽ ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? 66 എസെൻട്രിക് എന്നാണ് ആ കൺട്രാക്ഷൻ അറിയപ്പെടുന്നത്. 67 ചോദ്യം, ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണം ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ സി ആണ്. രക്തം കട്ട പിടിക്കുന്നതിനാവശ്യം വേണ്ട ജീവകമാണ് വൈറ്റമിനാണ് വൈറ്റമിൻ കെ. വിറ്റമിനെ കുറിച്ചുള്ള വിശദമായ വീഡിയോ കാണാൻ വേണ്ടി ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പി എസ് സിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റായിട്ട് എനിക്ക് തോന്നുന്നു സഹദ് ടെലിമെഡിസിൻ. കഴിഞ്ഞ എക്സാമിൽ സഹദ് ടെലിമെഡിസിൻ ആദ്യമായി അതിൻ്റെ ഉദ്ഘാടനം നടന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇവിടെ സഹദ് എന്ന ടെലിമെഡിസിൻ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണെന്നാണ് ചോദിക്കുന്നത്. 2015. ഇനി അടുത്ത എക്സാമിന് ചോദിക്കാൻ സാധ്യത ഉള്ളത് എപ്പോഴാണ് സഹദ് ടെലിമെഡിസിൻ ഉദ്ഘാടനം നടന്നതെന്നാണ്. അത് 2015. 2015 ആരോഗ്യ മന്ത്രി, കേന്ദ്ര ആരോഗ്യമന്ത്രി രവിശങ്കർ പ്രസാദാണ്. അദ്ദേഹമാണ് സഹദ് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം ആമസോൺ മയക്കാടുകളാണ്. കേശലി ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 2. മെൻ്റൽ ഇഎഫിൻ്റെ ആവർത്തന പട്ടിക, ആ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾക്ക് മീചരിക്കുന്നത് ഏത് രൂപത്തിലാണെന്നാണ് ചോദ്യം. 72 ഉത്തരം, അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്നതിൽ ഏതിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്? 73 ഉത്തരം, പ്രോട്ടീയത്തിൻ്റെ ന്യൂക്ലിയസിലാണ് ന്യൂട്രോൺ ഇല്ലാത്തത്. വളരെ സിമ്പിളായ ചോദ്യം, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം ഓക്സിജനാണ്. സോപ്പ് ജലത്തിൽ ലയിക്കുമ്പോൾ ജലത്തിൻ്റെ പ്രതലബലം കുറയുകയാണ്, അതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിലെ അഴുക്കുകൾ പോകുന്നത്. 76 ചോദ്യം, ഉരുളൽ ഘർഷണം നിരങ്ങൽ ഘർഷണത്തേക്കാൾ കുറവായിരിക്കും, കൂടുതലായിരിക്കും, വ്യത്യസ്തമായിരിക്കും, ഇവയൊന്നുമല്ല. ഓപ്ഷൻ എ കുറവായിരിക്കുമെന്നതാണ് ഉത്തരം. സൂര്യനിൽ നിന്നും പ്രകാശത്തിന് ഭൂമിയിലെത്താൻ എത്ര സമയം മതിയാകുമെന്നാണ് ചോദ്യം. 8.2 മിനിറ്റാണ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് ഏതാണെന്നാണ് ചോദ്യം. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഓപ്ഷൻ എ എർഗാണ് ഉത്തരം. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് വളരെ സിമ്പിളാണ്. ഓപ്ഷൻ എ മീറ്ററാണ് ഉത്തരം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിൻ്റെ അളവാണ് പിണ്ഡം. നമ്മൾ വളരെ വിശദമായിട്ട് ദ്രവ്യവും പിണ്ഡവും എന്ന ക്ലാസ് നൽകിയിട്ടുണ്ട്. ആ ക്ലാസ് കാണാൻ ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മാത്സ് മെൻ്റൽ എബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. 1 to 50 ഇടയിൽ 6 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതും
അക്കങ്ങളുടെ തുക ആറായി വരുന്നതുമായ എത്ര രണ്ടക്ക സംഖ്യ ഉണ്ട് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ രണ്ടാണ് ഉത്തരം. താഴെ കൊടുത്ത സംഖ്യകളിൽ 12 ഗുണിതം, നേരത്തെ 16 ഗുണിതമാണ് ചോദിച്ചത്, ഇവിടെ 12 ഗുണിതമാണ് ചോദ്യം. ഉത്തരം 63764. 83-ാമത്തെ ചോദ്യം, 1.72 പകുതിയോടെ 1.4 × 3 കൂട്ടിയാൽ തുക എത്രയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1 ഉത്തരം. അടുത്ത ചോദ്യം, 617+6.017+6.0017+ എത്രയാണെന്ന് ഉത്തരം. ഉത്തരം സി 629.635A ആണ്. അടുത്ത ചോദ്യം, 3/4 വലുതും 9/4 ചെറുതുമായ ഭിന്നസംഖ്യ ഏതാണെന്നാണ് ചോദ്യം. 85-ാമത് ഉത്തരം 11/6. താഴെ പറയുന്നത് വലിയ ഭിന്നസംഖ്യ, വളരെ സിമ്പിളായ ചോദ്യമാണ്. ഓപ്ഷൻ എ 25/24 ഉത്തരം. 87-ാമത് ചോദ്യം, ആദ്യത്തെ 200 എണ്ണൽ സംഖ്യയുടെ ശരാശരി എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 100.5 ഉത്തരം. 88-ാമത് ചോദ്യം, ഒരു വ്യാപാരി റേഡിയോ വാങ്ങിയ വില 3000 രൂപ, 20% കൂട്ടി വിലയിട്ടു, അദ്ദേഹത്തിന് ലാഭം 8% ലാഭം കിട്ടിയാൽ എത്ര ശതമാനം ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ടാവും. 88-ാമത്തെ ഉത്തരം പറയാം, സി ആണ് ഉത്തരം, 10% ഡിസ്കൗണ്ട്. ഈ ഒരു ചോദ്യം തെറ്റാണ്, ഇതിന് ഉത്തരമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. 90-ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. മണിക്കൂറിൽ 120 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു വാഹനത്തിന് 80 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ട സമയം എത്രയാണ്. വളരെ സിമ്പിളായ ചോദ്യമാണ്. ഉത്തരം എ 40 മിനിറ്റാണ് ഉത്തരം. ഇതൊരു മെൻ്റലബിലിറ്റി ചോദ്യമാണ്. പ്ലസ് ഗുണനത്തെയും മൈനസ് ഹരണത്തെയും ഗുണനം സങ്കലനത്തെയും ഹരണം വ്യവലകനത്തെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ ആ ഒരു ചോദ്യത്തിന് ഉത്തരം എത്ര എന്നാണ്. ഇത് ബോഡ്മാസ് തിയറിയാണ്. ഓപ്ഷൻ എ 110 ഉത്തരം. 92-ാമത് ചോദ്യം, 32 × 43 = 2334, 47 × 67 = 7476 ആയാൽ 13 × 72 എത്രയായിരിക്കുമെന്നാണ്. ഓപ്ഷൻ ഡി 3720. 93-ാമത് ചോദ്യം, 2, 3, 5 എന്ന സംഖ്യാശ്രേണിയിലെ അടുത്ത പദം എത്രയാണ്. വളരെ സിമ്പിളാണ്. ഓപ്ഷൻ ബി 11. 2 = 0, 3 = 3, 4 = 6, 5 = 9 എന്നാൽ 7 = എത്ര എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി 12 ഉത്തരം. എക്സാമിനേഷൻ ഡേഷുമായി ബന്ധമില്ല, എക്സിറ്റുമായി ബന്ധമില്ല. 96-ാമത് ചോദ്യം, ഡേഷ് എന്ന വാക്ക് ഇൻ്റലിജൻസ് എന്ന വാക്കിൽ നിന്ന് സൃഷ്ടിക്കുവാൻ സാധിക്കുന്നതല്ല, ക്യാൻസൽ എന്ന വാക്കാണ്. ഈ ഇൻ്റലിജൻസിനെ പിടിച്ചെഴുതിയാൽ നമുക്കത് മനസ്സിലാവും. താഴെ പറയുന്നതുപോലെ വ്യത്യസ്തനാര എന്നാണ് ചോദ്യം. ടെർലിനാണ്, ബാക്കിയെല്ലാം പ്രകൃതിദത്തമാണ്. ടെർലിൻ പ്രകൃതിദത്തമല്ല, കൃത്രിമമാണ്. താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളിൽ മറ്റുള്ളവയിൽ നിന്ന് വ്യത്യസ്തമായ പദം, ടോർച്ച്, ഫോൺ, ബാറ്ററി, റേഡിയോ, അതിൽ ബാറ്ററിയാണ്, മറ്റെല്ലാം ഉപകരണങ്ങളാണ്. അടുത്ത ചോദ്യം, അച്ഛൻ്റെയും മകൻ്റെയും വയസ്സ് തമ്മിലുള്ള അനുപാതം 5:2, 10 വർഷത്തിന് ശേഷം അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണെങ്കിൽ ഇപ്പോൾ മകൻ്റെ പ്രായം എത്രയാണ്. ഓപ്ഷൻ ബി 20. അവസാനത്തെ ചോദ്യം, 50 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ നന്ദുവിൻ്റെ റാങ്ക് 20 എങ്കിൽ അവസാന റാങ്കിൽ നിന്നും നന്ദുവിൻ്റെ സ്ഥാനം എത്ര എന്നാണ്. ഓപ്ഷൻ ഡി 31. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഇതൊരു അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് കട്ട് ഓഫ് എത്രയാവുമെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട്. വിദഗ്ധമായ അഭിപ്രായ പ്രകാരം ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് 48 മുതൽ 56 വരെയുള്ള കട്ട് ഓഫ് ആവാനാണ് സാധ്യത. ഒരിക്കൽ കൂടി, പ്രിലിമിനറി അടുത്ത ബാച്ചിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്നവർ 70 12 19 59 13 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. പുതിയ ചോദ്യങ്ങളും ഉത്തരങ്ങളുമായി കാണുമ്പോഴേക്കും ഇവർക്കും താങ്ക് യു.